الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹ നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് അള്ളാഹുവെ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഉത്തമ ദാസരായി തീരുവാൻ വേണ്ടി ശ്രമിക്കണമെന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങളെ ഓരോരുത്തരെയും ആദ്യമേ ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, മനുഷ്യരായ നമ്മൾ നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സമീപനങ്ങൾ, നാം എടുക്കുന്ന നിലപാടുകൾ എല്ലാം വ്യത്യസ്തമാണ്. എൻ്റെ സ്വഭാവമല്ല നിങ്ങളുടെ, ഞാൻ ചെയ്യുന്ന അമലുകളല്ല നിങ്ങളെടുക്കുന്നത്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, ചിലതൊക്കെ യോജിക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിൽ, മനുഷ്യരിൽ മനുഷ്യരിൽ എന്ന് പറയാതെ നമ്മുടെ കൂട്ടത്തിൽ എന്ന് ഞാൻ പറയുന്നത്, മനുഷ്യർ എന്നുള്ളത് ഏതോ ആളുകളാണെന്ന് വിചാരിക്കാതിരിക്കാനും എന്നോട് തന്നെയാണ് സംസാരിക്കുന്നതെന്നും അതിലെ നിർദ്ദേശങ്ങൾ ഞാനാണ് അനുസരിക്കേണ്ടത് എന്നും ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മിൽ നല്ലവരുണ്ട്, മോശക്കാരുണ്ട്. അതുപോലെ തന്നെ ഉപകാരികളുണ്ട്, അക്രമം ചെയ്യുന്ന ആളുകളുണ്ട്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്ന ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അതുപോലെ തന്നെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ആളുകളും ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ.
അങ്ങനെയുള്ള ഒരു ടീമാണ് നമ്മൾ. ഈ ടീമിൽ ആരാണ് ഏറ്റവും ഉത്തമർ, ആരാണ് നല്ല ആളുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, ഖിയാറുക്കും ഖിയാറുക്കു ലിനിസായിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് നല്ല നിലയിൽ വർത്തിക്കുന്ന സഹവസിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ നല്ല ആളുകളാണ്. ഭാര്യമാരോട് മോശമായിട്ട് പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറുന്ന ആളുകൾ അവർ മോശക്കാരാണ്. അവരുടെ എല്ലാ തെറ്റിനും കൂട്ടുനിൽക്കുക എന്നുള്ളതല്ല അവരോട് നല്ല രീതിയിലുള്ള പ്രവർത്തനം, മറിച്ച് തമാശയും തമാശയിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും എല്ലാ സമീപനങ്ങളിലും വിട്ടുവീഴ്ചയും ക്ഷമയും ഉൾക്കൊണ്ട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയുകയും ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അവരോട് നിൽക്കുന്ന നല്ല സമീപനം. ആ സമീപനം നിങ്ങളത് നല്ലതാണെങ്കിൽ നിങ്ങൾ നല്ല ആളുകളാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൽ അഖാരി ലി അഖാരിബിഹി, തങ്ങളുടെ കുടുംബത്തോട് നല്ല രീതിയിൽ നിൽക്കുന്ന ആളുകൾ നല്ല ആളുകളാണ് നിങ്ങളുടെ കൂട്ടത്തിൽ. അതായത് നമ്മുടെ കുടുംബാംഗങ്ങൾ അവരോട് ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് വേണ്ട അവർക്ക് നന്മ ചെയ്തുകൊണ്ടും അവരിൽ വരുന്ന തിന്മകളെ പ്രയാസങ്ങളെ നീക്കിക്കൊണ്ടും അവർക്ക് ഗുണം ചെയ്തുകൊണ്ടും അവരോട് നല്ല രീതിയിൽ നിൽക്കുന്ന ആളുകളാണ് നിങ്ങളാണെങ്കിൽ നിങ്ങൾ നല്ല ആളുകളാണ്. വ ഖൈറുൽ അസ്വാജി ലി സൗജാതിഹിം വ ഖൈറുൽ സൗജാതി ലി അസ്വാജിഹിന്ന, ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഭർത്താക്കന്മാരാണ്, നിങ്ങൾ നല്ല ഭാര്യമാരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൈറുക്കും ഖൈറുക്കു ലി അഹ്ലിഹി, അതുപോലെ തന്നെ തൻ്റെ കുടുംബത്തിനോട് തൻ്റെ വീട്ടുകാരോട് തൻ്റെ വീട്ടുകാരോട് നല്ല രീതിയിൽ നിൽക്കുന്ന ആളുകൾ നല്ല ആളുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മേഖലയും ഒഴിവാക്കണില്ല. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ സ്പർശിക്കുന്ന അല്ലെങ്കിൽ നാം ജീവിക്കുമ്പോൾ നമ്മുമായി ഇടപഴകുന്ന ഏതൊരാളുടെ മേഖലയും ഏതൊരു ഭാഗവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കിയിട്ടല്ല സംസാരിക്കുന്നത്, എല്ലാ ഭാഗവും ടച്ച് ചെയ്തുകൊണ്ടാണ്. അവിടെയൊക്കെ നമുക്ക് ഏറ്റവും നല്ല ആളാകാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ നല്ല ആളുകളാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൽ അസ്ഹാബി ഇൻദല്ലാഹി തആല ഖൈറുഹും ലിസാഹിബിഹി, അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും നല്ല കൂട്ടുകാർ തൻ്റെ കൂട്ടുകാരോട് ഏറ്റവും നല്ല ഗുണം ചെയ്യുന്ന ആളുകളാണ്. തൻ്റെ കൂട്ടുകാരോട് ഏറ്റവും ഗുണം ചെയ്യുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നല്ല കൂട്ടുകാർ. ഏറ്റവും നല്ല അയൽവാസി അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും നല്ല അയൽവാസി ആരാന്ന് ചോദിച്ചാലും ഖൈറുഹും ലിജാരിഹി, തൻ്റെ അയൽപ്പക്കത്തോട് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഏറ്റവും നന്നായി ജീവിക്കുന്ന സഹവസിക്കുന്ന ആളുകളാണ് ഏറ്റവും നല്ല അയൽവാസികൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുക്കി പറഞ്ഞാൽ നാം ജീവിക്കുമ്പോൾ ഓരോ ദിവസത്തിലും ഓരോ സമയത്തും നമ്മൾ ഇടവൈകുന്ന എല്ലാ മേഖലകളെയും തൊട്ടുണർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അവിടെയൊക്കെ നിങ്ങൾക്ക് ഖൈറാകാൻ ഗുണം ചെയ്യുന്നവരാകാൻ നന്മ ചെയ്യുന്നവരാകാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളാണ് മനുഷ്യരിൽ ഏറ്റവും ഉത്തമർ, അതല്ല നിങ്ങളാണ് നിങ്ങളാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെന്ത് വേണം? ഒന്ന്, നമ്മുടെ സ്വഭാവം നന്നാക്കിയെടുക്കണം. നമ്മുടെ സ്വഭാവം നന്നാവേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഖിയാറുക്കും അഹാസിനക്കും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാണ്. ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകൾക്ക് ഈ പറഞ്ഞ മേഖലകളിലെല്ലാം തിളങ്ങാൻ കഴിയുള്ളൂ. തിളങ്ങണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ കുടുംബത്തിൽ തിളങ്ങണം, നമ്മൾ നമ്മുടെ ഭാര്യമാരുടെ മുമ്പിൽ തിളങ്ങണം, നമ്മൾ നമ്മുടെ ഭാര്യമാരുടെ മുമ്പിൽ മക്കളുടെ മുമ്പിൽ കുടുംബാംഗങ്ങളുടെ മുമ്പിൽ അയൽവാസികളുടെ മുമ്പിൽ സഹപാഠികളുടെ കൂടെ ഇങ്ങനെ കുടുംബാംഗങ്ങളോടൊപ്പം ഇവിടെ നമ്മൾ തിളങ്ങിയാൽ നമ്മൾ നന്നായാൽ നമ്മളാണ് ഈ നാട്ടിൽ മനുഷ്യരിൽ ഏറ്റവും ഉത്തമർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ സൂചിപ്പിക്കാം. ചുരുക്കി പറഞ്ഞാൽ
ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മനുഷ്യർക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ആളുകളായിട്ട് മാറണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖൈറുൻ നാസ്, മനുഷ്യരിൽ ഏറ്റവും ഉത്തമർ, അൻഫഅഹും ലിന്നാസ്, മനുഷ്യർക്ക് ഏറ്റവും നന്മ ചെയ്യുന്ന, ഏറ്റവും ഗുണം ചെയ്യുന്ന, ഏറ്റവും ഉപകാരികളായിട്ടുള്ള ആളുകളാണ് മനുഷ്യരിൽ ഏറ്റവും നല്ല ആളുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് മനുഷ്യർക്ക്, ഈ നാട്ടിലുള്ള ആളുകൾക്ക്, അത് തൻ്റെ അയൽപ്പക്കത്തായിക്കോട്ടെ, തൻ്റെ കുടുംബത്തിലായിക്കോട്ടെ, തൻ്റെ കൂട്ടുകാരായിക്കോട്ടെ, തൻ്റെ കൂട്ടുകാരല്ലാത്തവരാകട്ടെ, ഈ മനുഷ്യർക്ക് നമ്മൾ എന്ത് ഉപകാരം ചെയ്തു, എന്ത് ഗുണമാണ് നിങ്ങൾ ചെയ്യുന്നത്? ഒരു ദിവസം ഒരു നന്മ ഒരു മനുഷ്യന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഒരൊറ്റ നന്മ, ഒരൊറ്റ നന്മ, ഒരു ഗുണം തൻ്റെ ഈ നാട്ടിലുള്ള, തൻ്റെ ഈ മകളിൽ, ചുരുക്കത്തിൽ തൻ്റെ മകളിലുള്ള ഒരാൾക്ക് എന്നിൽ നിന്ന് ഒരു ഗുണം പ്രതീക്ഷിക്കാൻ പറ്റും? പോകുന്നുണ്ടോ, കൊടുക്കുന്നുണ്ടോ? എങ്കിൽ ആ മനുഷ്യൻ്റെ ഒരു പ്രാർത്ഥന ആർക്ക് കിട്ടി? നമുക്ക് കിട്ടി. അള്ളാഹുവിൻ്റെ അടുക്കിൽ അത് എഴുതപ്പെട്ടു. ഇവൻ ആരാണ്? ഇവൻ ഒരു ഉപകാരിയാണ്, ഇവനിതാ മനുഷ്യർക്ക് നന്മ ചെയ്യുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ മനുഷ്യർക്ക്, ജനങ്ങൾക്ക് ഉപകാരികളാകണം, ഉപകാരം ചെയ്തുകൊണ്ടിരിക്കണം. അതോടൊപ്പം മനസ്സിലാക്കേണ്ട, ജനങ്ങൾക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു ഉപകാരം തടയുന്നവനായിട്ട് നമ്മൾ ഒരിക്കലും മാറാനും പാടില്ല. തടയുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഉപകാരം ചെയ്യണം. ഇത് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് കാണാൻ സാധിക്കും. ഫമിൻ നഫ്ഇ, ഏറ്റവും വലിയ അതിൽ ഉപകാരത്തിൽപ്പെട്ടതാണ്, അയ്യസ്രിഫ അൻഹും ശർറ, ഉപകാരത്തിൽപ്പെട്ടതാണ്. ഒരു ഷെറ് മനുഷ്യന് ബാധിച്ചാൽ, ഉണ്ടായാൽ അത് തടയാൻ നമുക്ക് കഴിയുമെങ്കിൽ തടയണം. നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും പ്രയാസം ഒരു ഷെറിൽ അകപ്പെട്ടാൽ ആ ഷെറ് നീക്കിക്കൊടുക്കാൻ, തടയാൻ നമുക്ക് സാധിക്കണം. അത് നാം അവരോട് ചെയ്യുന്ന ഒരു ഉപകാരമാണ്. അതുപോലെ തന്നെ ഐ യൂസല ഇലഹി മസ്ലത്തൻ ആജിലത്തൻ, എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അവർ അകപ്പെട്ടാൽ ആ പ്രശ്നങ്ങളെ തീർക്കുന്ന ഒരു മസ്ലഹത്ത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അത് നമ്മുടെ ആവശ്യമാണ്. നോക്കൂ, നമ്മുടെ നാട്ടിൽ, അല്ലെങ്കിൽ പിന്നെ മുസ്ലിം കുടുംബങ്ങളിൽ പോലും പല പ്രശ്നങ്ങളാലും വേർപെട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മാനസികമായിട്ട് ഇനിയും ബന്ധ സ്ഥാപിക്കാൻ കഴിയാതെ അകന്ന് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവിടെ മസ്ലഹത്തുമായിട്ട് എത്തുന്ന ആളുകളാണ് നാട്ടുകാർക്ക് ഉപകാരികൾ, നാടിന് ഉപകാരികൾ അവരാണ്. അതിന് ഞാൻ എന്ത് ചെയ്തു, എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ചിലപ്പോൾ അധികം സംസാരിക്കാനും നമുക്ക് കഴിയില്ല. പക്ഷെ ഒരാളെ ഒരുക്കി കൂട്ടാൻ, ഇതൊക്കെ സംസാരിച്ച് തീർപ്പാക്കാൻ പറ്റിയ ഒരാളെ കണ്ടെത്താൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞേക്കാം. അവിടെയാണ് നമ്മുടെ പ്രവർത്തനം അങ്ങനെയൊക്കെ ഉണ്ടാവണം. ആ മേഖലകളൊക്കെ നമ്മുടെ പ്രവർത്തനം ഉണ്ടായാൽ അതാണ് മനുഷ്യർക്ക് ഉപകാരമായിട്ട് നമ്മൾ മാറുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഉപകാരമാണ് മനാഫി ഉദ്ദീൻ, ദീനിൻ്റെ ഉപകാരം. ദീനിൻ്റെ ഉപകാരം അതെന്താ? ദീന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയും നമുക്ക്. അതിനുവേണ്ടി നാം എന്ത് ചെയ്തു? ദീൻ ഞാനങ്ങ് നിസ്കരിച്ചു, ഞാനങ്ങ് പള്ളിയിൽ പോകുന്നുണ്ട്, 5 നേരം നിസ്കരിക്കുന്നുണ്ട്, നിസ്കാരത്തിൻ്റെ മുമ്പും ശേഷവും ഞാൻ സുന്നത്ത് നമസ്കരിക്കുന്നുണ്ട് അല്ലേ, ഒരുപാട് നോമ്പ് നോൽക്കുന്നുണ്ട്, സുന്നത്ത് നോമ്പ് നോൽക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ കർമ്മങ്ങളൊക്കെ ഉണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട്, പോരാത്തതിനൊരു ഹജ്ജും ചെയ്തിട്ടുണ്ട്. പക്ഷേ വേറൊരു ഉപകാരമില്ല, വേറൊരു ഉപകാരം ഇന്ത്യയിൽ നിന്ന് ഉണ്ടാവണില്ല ആളുകൾക്ക്. നോക്കി, ഏറ്റവും വലിയ ഒരു ഉപകാരമാണ് നമ്മിൽ നിന്ന് ഒരാൾ ദീൻ പഠിക്കുക എന്നുള്ളത്, അതല്ലെങ്കിൽ ദീന് എത്തിക്കുക, ഒരു ദീന് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അത് ഏത് മാർഗവും നമുക്ക് സ്വീകരിക്കാം. അള്ളാഹു അനുവദിച്ചിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിലുള്ള ഏത് മാർഗവും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്വീകരിക്കാം. അത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ദഅവത്തിൻ്റെ മേഖലയിൽ? സംസാരിക്കാൻ പറ്റുമോ? എന്നാൽ സംസാരിക്കുക. അതല്ല, സംസാരിക്കുന്ന ഒരാളെ കൊണ്ടുവരാൻ പറ്റുമോ? എന്നാൽ കൊണ്ടുവരി. അല്ല, അതിന് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്താ ഞാൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എനിക്ക് ഓടി നടക്കാൻ കഴിയും, ആരോഗ്യമുണ്ടോ? എന്നാൽ ഞാൻ ഓടി നടക്കാം. ഞാൻ എവിടേക്കാണ് പോരേണ്ടത്, എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ദീന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ അതാണ് മിൻ അഅ്ളമിൽ മനാഫി, ഏറ്റവും വലിയ ജനങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉപകാരം. ഏറ്റവും വലിയ ഉപകാരം എന്താണത്? അദ്ദീനു ബിഹാ ഹിദായത്തു മിൻ ളലാല, ളലാലത്തിൽ നിന്ന്, അന്ധകാരത്തിൽ കഴിയുന്ന ഒരു സമൂഹത്തെ, ഒരു മഹല്ലിനെ
വെളിച്ചത്തിലേക്ക് ഹിദായത്തിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു മനസ്സും പ്രവർത്തനവും. ഇപ്പം നോക്കൂ, ഈ പള്ളി, ഈ ഈ ഒരു മസ്ജിദ് അള്ളാഹുവിനെ ആരാധിക്കാൻ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു മസ്ജിദ്, ഇത് തൗഹീദിൽ സ്ഥാപിതമായ മസ്ജിദാണല്ലോ. യാതൊരു സംശയമില്ല, ഇത് തൗഹീദിൽ സ്ഥാപിതമായ മസ്ജിദ്. കാരണം തൗഹീദിൽ സ്ഥാപിതമായിട്ടുള്ള മസ്ജിദ് അല്ല എങ്കിൽ ഈ നാട്ടിൽ വേറെ മസ്ജിദുണ്ട്, പള്ളികളുണ്ട്, അവിടെ കൂടാമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ഇവിടെ ഒരു പള്ളി നിർമ്മിച്ചു? എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഹിദായത്ത് മനുഷ്യർക്ക്, ഈ നാട്ടിലുള്ള മനുഷ്യർക്ക് ഹിദായത്ത് നൽകാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ള മുൻഗാമികളായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളും ഇത് സ്ഥാപിക്കുവാൻ വേണ്ടി അധ്വാനിച്ചത്, പണിയെടുത്തത്. അതിനൊരുപാട് പ്രയാസം അവർ സഹിച്ചിട്ടുണ്ട്, സാമ്പത്തികമായി പ്രയാസം സഹിച്ചിട്ടുണ്ട്, മാനസികമായിട്ട് പ്രയാസം സഹിച്ചിട്ടുണ്ട്, കുടുംബത്തിൽ നിന്ന് പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്, പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്, ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ട്? ഈ നാട്ടിൽ ഹിദായത്ത് എന്ത് ചെയ്യണം? ആളുകൾക്ക് എത്തണം. ലോലാലത്തിൻ്റെ അന്ധകാരത്തിൽ കഴിയുന്ന ജനങ്ങൾ, അറിവില്ലാതെ കഴിയുന്ന ജനങ്ങൾ, അവർക്ക് അറിവ് എത്തിച്ചു കൊടുക്കാൻ, അതാണ് ഔ തഅലീമി മിനൽ ജഹാല. അജ്ഞതയാണ് സമൂഹത്തിൽ അധികവും, അറിവില്ല, ഒരു വിഷയത്തെക്കുറിച്ചും ശരിക്കുള്ള ഒരു ബോധം എത്തിയിട്ടില്ല ജനങ്ങൾക്ക്. ഇപ്പോഴും ഇനിയും എത്താത്ത ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് അറിവുകൾ എത്താത്ത ആളുകളുണ്ട്. നമ്മൾ വിചാരിക്കുന്നു നമ്മളൊക്കെ ഇപ്പം പഠിച്ചിട്ടുണ്ട്, ഇല്ല, എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്കും ഒരുപാട് അറിവുകൾ ഇനി എത്താനുണ്ട്. ഞാനും എനിക്കും, നമ്മളൊക്കെ പഠിക്കുന്നവരാണ്, ശരിക്ക് മരണം വരെ ഒരു മുസ്ലിം പഠിക്കുന്നവനാണ്. അപ്പം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊണ്ടേയിരിക്കണം. അങ്ങനെയുള്ള ഹിദായത്ത് പഠനം, അറിവ്, ഇസ്ലാമിക വിജ്ഞാനം എത്തിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് ഈ പള്ളിയും മദ്രസും. ഇതിനു വേണ്ടിയിട്ട് പ്രയാസപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ മുമ്പിലിരിക്കുന്ന യുവാക്കൾ, കുട്ടികൾക്ക് ചിലപ്പം ഇതിൻ്റെ പ്രയാസങ്ങളൊന്നും മനസ്സിലായിട്ടില്ലെന്ന് വരാം. കാരണം അവരുടെ ഉപ്പമാരും ഉപ്പാപ്പമാരും ഒക്കെ ആയിരിക്കും ഈ പള്ളിക്കും വേണ്ടിയിട്ട്. ഇതുപോലെ ഈ പള്ളി മാത്രമല്ല, ഒരുപാട് നാടുകളിൽ, എൻ്റെ നാടാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഈ നാടുകളിൽ, കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെയുള്ള തൗഹീദിൻ്റെ മസ്ജിദ് പണിയാൻ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്, ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്, ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. ആ അനുഭവത്തോടുകൂടി തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട് ആളുകൾ. അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതാണ് ജനങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉപകാരം. ഒരു മനുഷ്യന് നമ്മിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഉപകാരം, നന്മ, ഹിദായത്തിനുള്ള ഒരു മാർഗം നമ്മൾ എന്ത് ചെയ്യുക? കാണിച്ചു കൊടുക്കുക. ഹിദായത്ത് കൊടുക്കേണ്ടവൻ അള്ളാഹു തന്നെയാണ്. ഹിദായത്തിനുള്ള ഒരു മാർഗം നമ്മൾ എത്തിച്ചു കൊടുക്കുക, അറിവ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് പ്രവർത്തിക്കാൻ കഴിയും? മുൻഗാമികൾ ചെയ്തിട്ടുള്ള ഇതിൽ നിന്നാൽ മതിയോ? പോരാ. മുൻഗാമികൾ ഇത്രത്തോളം നമുക്ക് വിരിച്ചു നൽകി നമുക്കിവിടെ വന്ന് നമസ്കരിച്ചാൽ മതി, കുമ്പിട്ടാൽ മതി, റുക്കു ചെയ്താൽ മതി, സുജൂദ് ചെയ്താൽ മതി. അതിൽ നമ്മൾ റുക്കുവും സുജൂദും മാത്രം ചെയ്ത് നിന്നാൽ മതിയോ? പോരാ. നമ്മൾക്ക് ശേഷം വരുന്ന തലമുറകൾ, നമ്മുടെ മക്കളുടെ മക്കൾ, ഇവിടെ നമ്മുടെ പേരമക്കൾ, ആ പേരമക്കൾ വരുന്നു, അവർക്കൊരു മാതൃകയായിട്ട് ഞാനും നിങ്ങളും മാറണം. ഞാനും നിങ്ങളും ഈ ദീനിന് വേണ്ടിയിട്ട്, പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട്, ഈ തൗഹീദിന് വേണ്ടിയിട്ട് എന്ത് പ്രവർത്തിക്കുന്നു എന്ന് നമ്മുടെ പേരമക്കൾ നോക്കിക്കാണുകയാണ്. അവർക്ക് നമ്മളൊരു മാതൃകയാകണമെങ്കിൽ നാം അധ്വാനിക്കണം. നമ്മൾ ജനങ്ങൾക്ക് ഉപകാരികളായിട്ട് എന്ത് ചെയ്യണം? മാറണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله الله سبحانه وتعالى യുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യമൂതു ഫയശ്ഹദു ലഹു അർബഅത മിൻ ജീറാനിഹി ലി അദ്നൈൻ അന്നഹും ലാ യഅലമൂന മിൻഹു ഖൈറ ഇല്ലാ ഖൈറ ഇല്ലാ ഖാലല്ലാഹു തആല ഖദ് ഖബിൽതു ഖൗലകും വഅഫർതു ലഹു മാലാ തഅലമൂൻ. റവഹു ഇമാം അഹ്മദ്. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുസ്ലിം മരണപ്പെട്ടു,
ഒരു മുസ്ലിം മരണപ്പെട്ടു. ഫയശ്ഹദു ലഹു അർബഅത മിൻ ജിറാനിഹി. അപ്പോൾ ആ മുസ്ലിമിൻ്റെ നാല് അയൽപ്പക്കം, അയൽവാസികൾ, ആ മുസ്ലിമുമായിട്ട് ബന്ധപ്പെട്ട നാല്, വീടുമായിട്ട് ബന്ധപ്പെട്ട നാല് അയൽവാസികൾ, ആ അയൽവാസികൾ സാക്ഷി പറയുകയാണ്, സാക്ഷി നിൽക്കുകയാണ്. എന്തിന്? ലാ യഅലമൂന മിൻഹു ഇല്ലാ ഖൈറൻ. ഈ മയ്യത്തിന്, ഈ മരിച്ച ആൾക്ക് അവർ നല്ലതല്ലാതെ ഒന്നും സാക്ഷി നിൽക്കുന്നില്ല. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നല്ലത് മാത്രമേ അവർക്ക് പറയാനുള്ളൂ. ഒരാൾ മരണപ്പെട്ട് ആ നാല് അയൽപ്പക്കത്തുള്ള ആളുകൾ ഈ മനുഷ്യനെ കുറിച്ച് പറയുന്ന നല്ലത് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പം നമുക്കറിയാലോ, ഒരാൾ മരണപ്പെട്ടാലേ നമ്മൾ പരസ്പരം നമ്മൾ പറയും, നല്ലത് പറയും. റസൂൽ പറഞ്ഞ നല്ലത് പറയണമെന്നാണ്, നല്ലത് പറയണമെന്നാണ്. കാരണം നമ്മുടെ വാക്കുകൾ അള്ളാഹിൻ്റെ മുമ്പിൽ സാക്ഷിയാണ്. അപ്പോൾ റസൂൽ പറയുകയാണ്, ഈ നാല് അൽപ്പക്കം നല്ലതാണ് പറയണത്. ആ നല്ലതിന് സാക്ഷി നിന്നാൽ എല്ലാ കാല അല്ലാഹു തആല അല്ലാഹു സുബ്ഹാനഹു പറയാതിരിക്കില്ല. എന്ത്? ഖദ് ഖബിൽതു ഖൗലക്കും. ഈ അയൽവാസികളുടെ വാക്ക് കേൾക്കുമ്പം ഞാൻ നിങ്ങളുടെ വാക്ക് ഇതാ സ്വീകരിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ വാക്ക് സ്വീകരിച്ചിരിക്കുന്നു. വഅഫർതു ലഹു മാലാ തഅലമൂൻ. ഞാൻ ഈ മയ്യത്തിന് പുറത്തു കൊടുക്കുകയാണ്. മാലാ തഅലമൂൻ, ഇനി നിങ്ങൾക്കറിയാത്ത പോരായ്മകളുണ്ടെങ്കിൽ അതും, നിങ്ങൾക്ക് അദ്ദേഹത്തിൽ ഈ മയ്യത്തിനെ കുറിച്ച് അറിയാത്ത തെറ്റുകളുണ്ടെങ്കിൽ അതും ഞാൻ എന്ത് ചെയ്യണം? പുറത്തു കൊടുക്കുകയാണ്. ഈ അയൽവാസികൾ നല്ലത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപകാരികളായിട്ട് മാറണം, നമ്മൾ ഉപകാരം ചെയ്യുന്ന ആളുകളായിട്ട് മാറണം, ഏറ്റവും നല്ല ഒരു അയൽവാസിയായിട്ട് മാറണം, ഏറ്റവും നല്ല ഒരു അയൽവാസിയായിട്ട് നമുക്ക് മാറാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മാമിൻ റജുലിൻ മുസ്ലിമിൻ യമൂതു ഫയകൂമു അലാ ജനാസതിഹി അർബഊന റജുലൻ ലാ യുശ്രികൂന ബില്ലാഹി ശൈഅ ഇല്ലാ സുഫിയഹുമുല്ലാഹു ഫീഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഒരു മുസ്ലിം മരണപ്പെട്ട്, ഞാനോ നിങ്ങളോ മരണപ്പെട്ട്, എന്നിട്ട് ഫയകൂമു അലാ ജനാസതിഹി അർബഊന റജുലൻ, 40 ആളുകൾ നമുക്ക് വേണ്ടി നമസ്കരിച്ചു, 40 ആളുകൾ നമുക്ക് വേണ്ടി നമസ്കരിച്ചു. ആ 40 ആളുടെ ഗുണം, ലാ യുശ്രികുന ബില്ലാഹി ശൈഅ, പങ്കുചേർക്കാത്ത. അതാ ഞാൻ പറയുന്നത്, ഈ ഒരു മഹല്ലിൽ നമ്മൾ ഈ പള്ളി സ്ഥാപിക്കുമ്പം നമ്മൾ ഏറ്റവും വലിയൊരു ഉദ്ദേശമാണ് ഈ മഹല്ലിലൂടെ ഹിദായത്ത് കിട്ടി, ഹിദായത്ത് കിട്ടി ശിർക്ക് ചെയ്യാത്ത ആ ആളുകൾ നമുക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കണം. അത് നമ്മുടെ ഒരു ആവശ്യമാണ്. ഞാൻ മാത്രം നന്നായാൽ പോരാ, ഈ നാട്ടിലുള്ള ആളുകൾ നന്നാവണം. അങ്ങനെ നന്നാവുമ്പം 40 ആളുകൾ നമുക്ക് വേണ്ടിയിട്ട്, അള്ളാഹുൽ ശിർക്ക് ചെയ്യാത്ത ആളുകൾ നമുക്ക് മയ്യത്തിന് വേണ്ടിയിട്ട് നമസ്കരിച്ചാൽ ഇല്ലാ ശുഫ്യഹുമുല്ലാഹു ഫീഹി, അവരുടെ ആ ശഫാഅത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്നു. ഇത് ഇങ്ങനെ ഒരു നമസ്കാരത്തിൽ, നമസ്കാരത്തിൽ, മയ്യത്ത് നമസ്കാരത്തിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ പങ്കെടുക്കും, അത് തീർച്ചയാണ്. പക്ഷേ പങ്കെടുക്കുന്ന ആളുകൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ ഞാൻ നന്നാവണം. ആ നമസ്കാരത്തിൽ കണ്ണീരോടുകൂടി മനസ്സറിഞ്ഞ് കരഞ്ഞുകൊണ്ട് തൻ്റെ മുമ്പിൽ കിടക്കുന്ന മയ്യത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണമെങ്കിൽ, ഈ മയ്യത്ത് ജീവിക്കുന്ന കാലത്ത്, ഈ മയ്യത്തിന് ജീവനുണ്ടായിരിക്കുന്ന സമയത്ത് ഈ മനുഷ്യന് ജീവിക്കുമ്പോൾ ആ ആളുകളോട് മനുഷ്യർക്ക് ഉപകാരികളായിട്ട് മാറാൻ കഴിയണം. അപ്പോഴാണ് തനിക്ക് ഏറ്റവും നഷ്ടപ്പെട്ടവനാണ്, നഷ്ടമാണ് ഈ മയ്യത്ത്, ഈ മയ്യത്ത് നഷ്ടമാണ്. ഇദ്ദേഹം മരിച്ചതോടുകൂടി നാടിന് നഷ്ടമാണ്, കുടുംബത്തിന് നഷ്ടമാണ്, കൂട്ടുകാർക്ക് നഷ്ടമാണ്, എനിക്ക് നഷ്ടമാണ് എന്നൊരു തോന്നലുണ്ടാവും. എന്നിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഉത്തരം നൽകുക. അതല്ലാതെ കേവലം സാധാരണ എല്ലാവരും മയ്യത്ത് നിസ്കരിക്കാൻ പോകുന്നു, അങ്ങനെ ഞാനും പോകുന്ന മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടിയിട്ട്, ആ മയ്യത്ത് നിസ്കാരമല്ല. പക്ഷെ അത് അങ്ങനെയുള്ള നല്ല ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന വരണമെങ്കിൽ നമ്മൾ മനുഷ്യർക്ക് ഉപകാരികളായിട്ട് മാറണം. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അവർ ദുആ ചെയ്യും, ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യും. നമ്മൾ മരിച്ച് കിടക്കുമ്പോഴും മയ്യത്ത് നമസ്കാരത്തിന് സമയത്തും ദുആ ചെയ്യും. നമ്മൾ മരണപ്പെട്ട് പോയാലും എന്ത് ചെയ്യും? അവർ ദുആ ചെയ്യും. അത് വലിയൊരു സൗഭാഗ്യ കബറിലേക്ക്, വലിയൊരു സൗഭാഗ്യം. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഉപകാരികളായിട്ട് മാറണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കട്ടെ.